ഗഡികളെ, ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ വണ്ടിയാണ് കേട്ടാ. ഈ വണ്ടി വന്നിട്ടുള്ളത് കൊല്ലത്തുനിന്ന. കൊല്ലത്തുള്ള സജി സാറിൻ്റെ വണ്ടിയാണ്. അപ്പം ഈ വണ്ടിക്ക് കുറച്ച് കംപ്ലൈൻറ്റുകളുണ്ട്. അത് അവിടെ നിന്ന് ശരിയാക്കിയിട്ട് ശരിയായിട്ടില്ല, സജി സാറിന് അവിടെ സാറ്റിസ്ഫാക്ഷൻ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഞാൻ സജി സാറിൻ്റെ മെയിൻ കംപ്ലൈൻ്റ് എന്ന് പറയുന്നത്, ഒന്ന് ഗിയർ ടൈറ്റ്, ഗിയർ ലെവറിൻ്റെ ടൈറ്റാണ്, അത് ശരിയാക്കാൻ പറ്റണമെന്ന് ഒരു കംപ്ലൈൻ്റ് ആണല്ലോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അടുത്ത കംപ്ലൈൻ്റ് എന്ന് പറയുന്നത്, സജി സാറ് ഗിയർ ഇടുമ്പോൾ വീണില്ല എന്ന് പറഞ്ഞു തുടങ്ങും. ഗിയർ ഇടുമ്പോൾ വീണില്ല എന്ന് പറയുന്നത്, ഞാൻ ഇട്ട് നോക്കി സാറായിട്ട് ഡ്രൈവ് ചെയ്തു, ഡ്രൈവ് ചെയ്യുമ്പോഴൊന്നും എനിക്കത് ഫീലായിട്ടില്ല. ചിലപ്പോൾ ഈ ഗിയർ ടൈറ്റ് കൊണ്ടാവാം. അപ്പോൾ നമ്മളെ ആസ് എ യൂട്യൂബർ അല്ലെങ്കിൽ ആസ് എ മെക്കാനിക്, നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന ഒരു പരിപാടിയാണ് ഒരു മാരുതി 800 കണ്ടിട്ട്. മാരുതി 800 കേവലവൽക്കരിക്കല്ല, ഈ വണ്ടിയും കൊണ്ടിട്ട് കൊല്ലത്തുനിന്ന് എൻ്റെ അടുത്തേക്ക് പണിക്ക് വരിക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ നമ്മുടെ ഈ പരിപാടി, അതായത് നമുക്കൊരു വർക്ക് വന്നാൽ നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു വർക്കായിട്ട് ചെയ്യില്ല, അതായത് ഒരു ചെറിയ വർക്കായിട്ടല്ല ചെയ്യുക. നമ്മൾ മൊത്തം ഒരു എന്താ പറയുക, കംപ്ലൈൻറ്റുകളൊക്കെ, അതായത് നമ്മുടെ അവിടെ നിന്ന് പോയി കഴിഞ്ഞു വെച്ചിങ്ങനെ കുറേ കാലത്തേക്ക് ഒരു കംപ്ലൈൻറ്റും വരാത്ത രീതിയിൽ കംപ്ലീറ്റ് വർക്കായിട്ട് തന്നെ ചെയ്യുക. അതിൻ്റെ രീതി എന്ന് പറയുന്നത് എൻജിനായാലും സസ്പെൻഷനായാലും ഗിയറായാലും ഓയിലിക്ക് എല്ലാ കാര്യങ്ങളും, അതായത് ജസ്റ്റ് ചിലപ്പോൾ കസ്റ്റമർക്ക് ഏതെങ്കിലും ഒരു ചെറിയ നിസാര കംപ്ലൈൻറ്റ് വന്നതാവും. പക്ഷേ നമ്മളെ തേടി വരുമ്പോൾ ആ നിസാര കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ലോങ്ങിൽ നിന്നാണ് വരണത് എങ്കിലും അടുത്തു നിന്നാണ് വരുന്നത് എങ്കിലും നമുക്ക് ആവശ്യം എന്ന് പറയണത് അവർ വരുന്ന വഴിയിൽ അടുത്തു നിന്നാണെങ്കിൽ വരുന്ന വെച്ചിങ്ങ ഒരു മിനിമം ഒരു 5 വർഷം. അപ്പം ഈ കൊല്ലത്തുനിന്ന് ഇവിടെ എത്തണം വെച്ചിങ്ങ ഏറ്റവും ചുരുങ്ങിയത് ഒരു മിനിമം ഒരു 150 വർഷം കൂട്ടാം, 200-250, അതൊക്കെ നിങ്ങളുടെ കണക്ക്. അപ്പോൾ അത്രയധികം വർക്ക്ഷോപ്പുകൾ താണ്ടിയിട്ട് എന്നെ തേടി വരുമ്പോഴത്തേക്ക് എന്നിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് വരണത്. അപ്പോൾ അത് എന്താ പറയുക, നിലനിർത്തേണ്ട കടമ എന്ന് പറയണത്, അത് എൻ്റെ ആ ഇത് നിലനിർത്തേണ്ട കടമ എന്ന് പറയണത് എനിക്കാണ്. അപ്പോൾ ഞാൻ വണ്ടി വന്നു കസ്റ്റമറെ അടുത്ത് ഓടിച്ചു നോക്കി, എനിക്ക് അവർ പറയുന്ന കംപ്ലൈൻറ്റ് ശരിയാക്കാൻ പറ്റുന്ന കംപ്ലൈൻറ്റ് ഞാൻ ഏറ്റെടുക്കും, ഇല്ലാത്തതല്ല അത് നോർമലാണ് എനിക്ക് നോർമലാണെന്ന് പറയും. ശേഷം നമ്മൾ വണ്ടി ഓടിക്കും, വണ്ടിയുടെ വർക്കുകളൊക്കെ ചെയ്യും. വർക്കുകൾ ചെയ്യുമ്പോൾ അപ്പോൾ ഇപ്പോഴുള്ള കംപ്ലൈൻറ്റുകൾ നമ്മൾ കണ്ടുപിടിക്കും, നമ്മൾ ഊരുമ്പളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് അവരെന്നെ വിളിച്ച് പറയും. അവരെന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ അത് ചെയ്യാൻ ബാധ്യസ്ഥരാവണം. കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ അവർ ബാധ്യസ്ഥരാവണം. അപ്പം മിനിമം പരമാവധി ജെനുവിൻ പാർട്സ് ഇട്ടാൽ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ചെയ്യാൻ ബാധ്യസ്ഥരായി കഴിഞ്ഞാൽ നമ്മളത് ചെയ്യും. അതും ചെയ്തതിന് ശേഷം പാർട്ടിയുടെ ചിലവിൽ, അതായത് കസ്റ്റമറുടെ ചിലവിൽ, ആ വണ്ടി വീണ്ടും ഒരു 10-9 കിലോമീറ്റർ ഞാൻ ഓടിച്ചു നോക്കാറുണ്ട്. കാരണം വേറെ ഒന്നല്ല, അപ്പോൾ അത്രയും ഒരു ദിവസമായിട്ടല്ല കേട്ടോ, പല ദിവസങ്ങളായിട്ട് അത്രയും ഓടിച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടീനെ കുറിച്ചിട്ട് ഒരു ധാരണയാവും. ആ ധാരണ വെച്ചിട്ട് പിന്നെ വല്ല കംപ്ലൈൻറ്റുകളുണ്ടെങ്കിലും, മോർണിംഗ് സ്റ്റാർട്ടിങ്ങിൽ വല്ല കംപ്ലൈൻറ്റുണ്ടെങ്കിലും, ഈവനിങ് സ്റ്റാർട്ടിങ്ങിൽ വല്ല കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും, റണ്ണിങ്ങിൽ വല്ല കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും, അതൊക്കെ നമുക്ക് കണ്ടുപിടിച്ചിട്ട് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പരിഹരിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ അനുഭവം വെച്ചിട്ട് ആ വണ്ടിക്ക് പിന്നെ കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളോ ഇല്ല, ഉണ്ടാവാറില്ല അധികം. കംപ്ലൈൻറ്റ് വണ്ടിയാണ്, പഴയ വണ്ടിയാണ്. അപ്പോൾ പഴയ വണ്ടികൾക്ക് മനുഷ്യന്മാർക്ക് തന്നെ ഗ്യാരണ്ടി പറയാൻ പറ്റാത്ത കാലമാണ്, കംപ്ലൈൻറ്റുകൾ ഉണ്ടാവാം. പക്ഷേ നമ്മൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരും, അതായത് നമ്മുടെ കണ്ണിൽ കണ്ട സാധനങ്ങൾ ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വിശ്വാസം വരും. പിന്നെ വണ്ടിയാണ്, ഇലക്ട്രിക്കൽ കംപ്ലൈൻറ്റുകൾ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വരാം, അതൊക്കെ വേറെ. പക്ഷെ നമുക്ക് ഒരു മൈൻഡ് സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നിലവിൽ വണ്ടികൾ എടുക്കുന്നത്. തിരിച്ച് വണ്ടികൾ കൊടുക്കുമ്പോഴത്തേക്കും വണ്ടി ഇങ്ങനെയൊക്കെയാണ് ചെക്ക് ചെയ്യണത്. A to Z എല്ലാം ചെക്ക് ചെയ്യാറുണ്ട്. ചെറിയ ഒരു കംപ്ലൈൻറ്റ് വന്നാൽ പോലും, പക്ഷെ അതിൻ്റെ ചാർജ് എടുക്കാറുണ്ട് കേട്ടോ, അതുള്ള കാര്യം പറയല്ലോ, വെറുതെ ഒന്നും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു മിനിമം ചാർജ് നമ്മളെടുക്കും. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം, വണ്ടിയുടെ വർക്ക് ഫുള്ളായിട്ട് കഴിഞ്ഞതിന് ശേഷം നിലവിൽ നമ്മൾ അതിൻ്റെ വണ്ടി ഓടിച്ചു നോക്കി, 10-9 കിലോമീറ്റർ വണ്ടി ഓടിച്ചു നോക്കി വീണ്ടും വരുന്ന കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളൊക്കെ പരിഹരിച്ചിട്ടാണ് വണ്ടി നമ്മൾ കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് എന്നെ വിശ്വസിച്ച് പണിക്ക് കൊണ്ടുവന്ന സജി സാറിന് ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. അതുപോലെ തന്നെ
ഈ സജിദാറിന്റെ ഈ വിശ്വാസം നിലനിർത്തേണ്ടത് എൻ്റെ ഒരു കടമയായിട്ട് ഞാൻ എടുക്കണം. താങ്ക് യു.